നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ സന്യാസത്തിൻ്റെ വിവിധ മേഖലകളെ കുറിച്ചിട്ട് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ വ്യവസ്ഥാപിത സന്യാസത്തിൻ്റെ ഒരു സമ്പ്രദായത്തെ കുറിച്ചിട്ട് സ്വാമിജി പറഞ്ഞു, ഈ കള്ളനാണയങ്ങളായ ഒരു സന്യാസി സമൂഹങ്ങൾ കൂടി വരുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ അത് ആ അറിവ് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്ന് തീർച്ചയായും ബുദ്ധമതത്തിന് കൃത്യമായ കിൻഡലിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ക്രിസ്തീയ സമ്പ്രദായത്തിന് കൃത്യമായ വ്യവസ്ഥാപിത രീതിയുണ്ട്. ഒരച്ഛൻ പഠിച്ചു വരുന്നതിന് ഇത്ര കൊല്ലം അയാൾ പ്രവേശാർത്ഥിയായി നിന്ന് പഠിച്ച് ഇന്ന ഇന്ന ഫിലോസഫി എല്ലാം പഠിച്ചു വരണമെന്ന് വ്യവസ്ഥാപിത രീതിയുണ്ട്. ശങ്കര സമ്പ്രദായത്തിന് കൃത്യമായ വ്യവസ്ഥാപിത രീതിയുണ്ട്. നാം കാണുന്ന കാവ്യവസ്ത്രം ശങ്കര സമ്പ്രദായത്തിൻ്റെയും മാധവ സമ്പ്രദായത്തിൻ്റെയുമാണ്. അതിന് പഠന രീതികൾ കൃത്യമായുണ്ട്. ഗുരുക്കന്മാർ ഉപദേശിച്ചു. അതിൽ ലോഭം വന്നിട്ടുണ്ടാവാം പലയിടത്തും. കാരണം സോഷ്യൽ വർക്കൊക്കെ വരുമ്പോൾ അതിൽ തൽപരരായ ആളുകൾ ഇതിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ കയറിക്കൂടിയാൽ അവർക്ക് പഠിപ്പിക്കാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. പഠിപ്പവിടെ വെച്ച് നിന്ന് പോയിട്ട് പലരും സോഷ്യൽ വർക്കിലൂടെ കയറുമെന്ന് വന്നിട്ടുണ്ടാവാം. പക്ഷെ വ്യവസ്ഥാപിത രീതിയിൽ ഈ പഠിപ്പുണ്ട്, പഠിക്കാതെ പറ്റില്ല. അപ്പോൾ ആദ്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബ്രഹ്മചര്യ ദീക്ഷ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് ഉപനയനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബ്രഹ്മചാരിയായിട്ട് ദീക്ഷ എടുക്കണം. ഈ സമ്പ്രദായത്തിലെല്ലാം ശിഖ വയ്ക്കണം, നാന്ദി മുഖാദി പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യണം. ആ ചടങ്ങുകളുണ്ട്, അതൊക്കെ വിപുലമായ ചടങ്ങാണ്, നമുക്ക് പിന്നീടൊരു അവസരത്തിൽ വേണ്ടി വരുമ്പോൾ പറയാം. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇവനെ ബ്രഹ്മചാരിയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവൻ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങണം. പഴയ കാലത്ത് 12 കൊല്ലമെങ്കിലും പഠിക്കണം. അതിനിടയിൽ ഗുരുവിൻ്റെ പാദപൂജ ചെയ്യണം, മറ്റേ പാത്രം കഴുകണം, ഇതെല്ലാം വേണം. നാം കേൾക്കുന്ന രംഗനാഥാനന്ദയും ഒക്കെ കുറേ കാലം പാത്രം കഴുകിയിട്ടുള്ള വളരെ മഹാന്മാരായിട്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരാളിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണല്ലോ ഉചിതമായ വഴി. അപ്പോൾ അങ്ങനെ ആണ് ഈ ഉന്നതന്മാരെല്ലാം രംഗത്ത് വന്നിട്ടുള്ളത്. നല്ല പോലെ പണിയെടുക്കണം, ഗുരു പറയുന്നത് അനുസരിക്കണം. പഴയ സമ്പ്രദായങ്ങളിൽ പലയിടത്തും പല ഗുരുകുലങ്ങളിലും ഇന്ന് പോലും ഭിക്ഷ എടുക്കാൻ പോകണം. ആദ്യവൻ്റെ അഹന്ത പോകണം, അഹന്ത പോകാനാണ്. ഭിക്ഷ എടുക്കുന്ന അഹന്ത പോകാൻ, ഒരു വീട്ടിൽ ചെന്ന് എനിക്ക് ഭിക്ഷ തരൂ എന്ന് പറയുന്നത് അഹന്ത പോകാനാണ്. അല്ലാതെ ഇവന് റൊട്ടിയും ഇവന് ചോറും ഇവന് ഗോതമ്പും ഇവനുള്ള സാധനങ്ങളും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ വീട്ടിൽ വളർന്ന പോലെ തന്നെ ഇവിടെ വളർന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അഹങ്കാരം ഇവനുണ്ടാവും. ഇവൻ ചെല്ലുമ്പോൾ ജനങ്ങൾ ഇവനെ നോക്കി നിൽക്കണം എന്നൊക്കെ ഉണ്ടാവും. മറ്റത് ഇവൻ വിനയാനുതനായിരിക്കും, ഞാൻ ഒന്നുമല്ല എന്ന് ഇവൻ പഠിക്കും. അപ്പോൾ ഈ അഹന്ത ഉണ്ടായി തീർന്നാൽ പിന്നെ അത് വെച്ച് ആ വ്യവസ്ഥാപിതമായാലും ഈ പറഞ്ഞ സാധനം ഉണ്ടാവും, ശങ്കയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വഴിത്തിരിവ് ഇന്ന് ഒരുപാട് സിദ്ധപുരുഷന്മാരുടെയും ഒരുപാട് പ്രസ്ഥാനങ്ങളുടെയും വളർച്ചയിൽ അതിൻ്റെ അന്തേവാസികൾക്കും അവർക്കുമുണ്ടാകുന്ന അഹന്തയ്ക്ക് തടയിടാൻ ഒരു സ്വയം നിരൂപണത്തിന് ഇത് വളരെ ഉത്തമമാണ് എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായി. ജനജീവിതത്തിൻ്റെ മുമ്പിലേക്ക് ചെന്ന് ഞാനൊരു ആധ്യാത്മിക പുരുഷനാണ് എന്ന് അഹന്തയോടുകൂടി പറഞ്ഞ് എല്ലാം നേടാം എന്ന് വിചാരിക്കുന്നവൻ്റെ മുമ്പിൽ പ്രകൃതി അവതരിച്ചു വന്ന അനുഗ്രഹാശിസ്സാണ് ഈ സംഭവിച്ചത് രണ്ടുമെന്ന് എടുക്കുന്നതാണ് ഇന്ത്യൻ സന്യാസത്തിനും ഇന്ത്യൻ ബ്രഹ്മചര്യത്തിനും ഇന്നുത്തമമായിരിക്കും. ഇത്രയും കാലം നീ ഒക്കെ കളിച്ച കളി നീ തിരിച്ചറിയാൻ സമയമായിരിക്കുന്നു. നിന്റെ അഹന്ത പഴയ ഗുരുകുലങ്ങളിലെ പോലെ നീ നിർത്തിവെച്ച് മര്യാദക്കാരനായി വിനയസമന്വിതം ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നില്ലെങ്കിൽ നീ അനേകം പരീക്ഷണങ്ങളിലൂടെ പോകേണ്ടി വരും മോനെ. എന്താ ചിരിച്ച് സിനിമയിലെ പേര് ദിനേശ എന്ന് ഓർത്തിട്ട്? അത് ശരി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, എനിക്കൊരു ശങ്ക തോന്നുന്നു എന്ന് പറയുന്ന ഒരു മുഹൂർത്തമായിരുന്നു. ശരിയാണ്, അങ്ങനെ എടുക്കുന്നതാണ് എല്ലാ സന്യാസിക്കും എല്ലാ ഗൃഹസ്ഥനും എല്ലാ ബ്രഹ്മചാരിക്കും ഈ തരുണത്തിൽ ഉത്തമം. അഹന്തയുടെ ബാക്കി പത്രമായത് ശരിയാണെന്ന് തോന്നില്ലേ? ശരിയാണ് സ്വാമി. അതുകൊണ്ട് അഹന്ത കളയാൻ ഏറ്റവും നല്ലൊരു മുഹൂർത്തം സംജാതമായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉയർക്കൊണ്ടാൽ നാളെ ഒരു പരിണാമം ഉണ്ടാവും. അപ്പോൾ അഹന്ത പോകാനാണ് ഇവർ ഭിക്ഷയ്ക്ക് വിട്ടത്.
ഭിക്ഷ എടുത്തു കൊണ്ടുവന്നാൽ തന്നെ അതിന് തിന്നാൻ പറ്റില്ല. നാല് ദിവസം ഭിക്ഷയെടുത്ത് അവിടെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഗുരുവിൻ്റെ ആവശ്യമില്ല, തിന്നാനുള്ള വകയായി. മനസ്സിലായില്ല? അതുകൊണ്ട് ഗുരുവിൻ്റെ കൈ കൊണ്ട് കൊടുക്കണം. പഴയ ബുദ്ധ സങ്കേതങ്ങളിൽ ഒന്നിൽ പോലും അടുക്കളയില്ല. ഭിക്ഷ കൊണ്ട് മാത്രം ആ വിദ്യാർത്ഥികൾ പഠിച്ചത്. നിങ്ങൾ ബുദ്ധ സങ്കേതങ്ങളായിരിക്കുന്ന റാഞ്ചിയും പരിസര പ്രദേശങ്ങളും എല്ലാം നോക്കിയുള്ളൂ. ബുദ്ധ വിഹാരങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയൊന്നും അടുക്കളയില്ല. പഴയകാലത്ത് പാചകമില്ല, തീ കൂട്ടിയിട്ടില്ല. ജനങ്ങളിടയിൽ ചെന്ന് ഭിക്ഷ വാങ്ങിച്ചുകൊണ്ടെന്നാണ് കഴിഞ്ഞിരിക്കുന്നത്. ഞാനൊരിടത്ത് ചെന്ന് എനിക്ക് ആഹാരം വേണമെന്നൊന്ന് പറയണമെങ്കിൽ എത്ര അഹന്ത പോകണം. സ്വന്തം അമ്മാവൻ്റെയോ ചേട്ടൻ്റെയോ വീട്ടിൽ ചെന്ന് കഞ്ഞി കുടിക്കാൻ വിളിച്ചാൽ കഴിച്ചാ വേണ്ടെന്ന് പറയും അങ്ങും. ഞാനും ഒരുപക്ഷെ അഭിമാനമുണ്ടെങ്കിൽ ശരിയല്ല, കഴിച്ചിട്ടില്ലെങ്കിലും വിശന്നു നിൽക്കുന്ന സമയത്ത് പോലും അതേ സമയത്ത് ഒരിടത്ത് ചെന്ന് എനിക്ക് ആഹാരം വേണമെന്ന് പഠിക്കാൻ നിന്നുകൊണ്ട് തെണ്ടണമെങ്കിൽ അഹന്ത പോകണം. അങ്ങനെ തെണ്ടുന്ന ഒരു തെണ്ടിയാണ് സന്യാസത്തിൻ്റെ സർവകാല പ്രതീകമായ ശിവനങ്ങ് മോളിൽ ഭിക്ഷാപാത്രമായിട്ടിരിക്കുന്നത്. ഹിമവത് പാർശ്വത്തിൽ അങ്ങ് കൈലാസാചലത്തിൽ സമാധിയായി. ഇന്ന് പല സന്യാസ സമ്പ്രദായങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ശാങ്കര സമ്പ്രദായങ്ങളുടെ പല ഈറ്റില്ലങ്ങളിലും ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് അവിടെ കൊണ്ടുവന്ന് ഭക്തൻ വിനയാന്വിതമായി കൊടുത്ത് അത് അവിടെ ഉണ്ടാക്കി സുഭിക്ഷമായി കഴിച്ച്, പണ്ടൊരു പാശ്ചാത്യൻ എഴുതിയ പോലെ, ദ ഈറ്റിംഗ് ലൈക്ക് ബുൾസ് ആൻഡ് ആക്ടിംഗ് ലൈക്ക് ഡെവിൾസ് എന്ന പരുവത്തിലായിട്ടുണ്ട്. പകരം വിനയാന്വിതമാകണമെങ്കിൽ ഭിക്ഷ എടുക്കുക തന്നെ വേണം. ഭിക്ഷ എടുത്ത് ആ പഠനവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഭാരത പര്യടനത്തിന് വിടും. പഴയ എല്ലാ സമ്പ്രദായങ്ങളിലും അങ്ങനെയാണ്, ഇന്നല്ല. ഭാരത പര്യടനത്തിന് വിടും, പ്രത്യേകിച്ച് നർമ്മദാ പരിക്രമണത്തിന് വിടും. നർമ്മദ അണകെട്ടി ഈ പരിക്രമണം നിർത്താൻ കൂടിയാണ് കെട്ടിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോന്നറിയില്ല. ഈ പരിക്രമണം നിർത്തി കിട്ടിയാൽ ഇവിടെ ദോഷം വരും എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് കെട്ടിയതാണോ എന്ന് സംശയമുണ്ട്. ഒരുവൻ അവൻ്റെ ജീവിതകാലത്ത് പഠിച്ച വിദ്യ മുഴുവൻ പഠിച്ചിട്ട് സ്വന്തം നാടിനെ പൂർണ്ണമായി നടന്ന് തൻ്റെ ശരീരമാണെന്നോർത്ത് കാണുക. ആ നാട്ടിലെ വാസികളെല്ലാം തൻ്റെ അംഗങ്ങളാണ് എന്നോർത്ത് കാണുക. നർമ്മദയ്ക്കൊരു പരിക്രമണം, നർമ്മദ മൊത്തം ചുറ്റുക എന്നാണ് ഉദ്ദേശം. അത്രയും വേണ്ട. എവിടെ എത്തുമ്പോൾ അവന് വിഭൂതി ഉണ്ടാകുന്നുവോ അത് പരിക്രമണം തീർന്നു. ഉണ്ടായ വിഭൂതി എന്ന് ഗുരുവിനോട് പറയണം. ഇതാണ് പഴയ സമ്പ്രദായം. അപ്പോൾ ഗുരു അനുഗ്രഹിച്ച് പൂർണ്ണദീക്ഷിതനായി അയച്ചു കഴിഞ്ഞാൽ അവൻ വിനയാന്വിതനായി തൻ്റെ സത്വത്തെ ശരിയായി തൻ്റെ സ്വത്വത്തെ ശരിയാം വണ്ണം സ്വസ്വത്വം കണ്ടെത്തി. അതുതന്നെയാണ് ഈ ചരാചര ജഗത്തിൽ മുഴുവനെന്നറിയുമ്പോൾ ഒരു ജീവിയുമായി തനിക്ക് ഭേദമില്ലെന്നും അതുകൊണ്ട് തൻ്റെ ആനന്ദം തൻ്റെ ശരീരമായ ചരാചര ജഗത്തെന്ന തൻ്റെ രണ്ടാമത്തെ ആത്മാവ് കൂടെ ചേർന്നതാണെന്നും അനാത്മാവായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും നിരാകരിച്ച് ആത്മസ്വരൂപത്തിങ്കൽ മാത്രമേ ആനന്ദമഗ്നനായിരിക്കാൻ കഴിയുകയുള്ളൂവെന്നും വിഷയങ്ങളിൽ പറ്റില്ലെന്നും തിരിച്ചറിയും. പിന്നെ അവന് കർമ്മം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. കാരണം അവന് ചെയ്യേണ്ടതായ ഒരു കർമ്മവും ഇല്ല. ചെയ്തു എന്ന് വെച്ച് ഒരു പ്രയോജനവും അവന് കർമ്മം കൊണ്ടില്ല. ചെയ്തില്ല എന്ന് വെച്ചൊരു കർമ്മദോഷവും അവനെ തീണ്ടുന്നുമില്ല. ഇതിനവർ സന്യാസം എന്ന് പറയുന്നു. ഇതിൻ്റെ തലങ്ങളിലേക്ക് എത്തിക്കുന്ന വളരെ വിപുലമായ ഒരു തലമുണ്ട്. ഇതിന് പകരം ഏതെങ്കിലും ഒരു പ്രഭാഷണം, ഏതെങ്കിലും ഒരു കഥാകാലക്ഷേപം, ഏതെങ്കിലും ഒരു പുരാണപാരായണം ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ നേരത്തെ തന്നെ സ്വാമീന്ന് വിളിച്ചു തുടങ്ങും. ഏതെങ്കിലും പൂജ ചെയ്യാൻ എവിടെയെങ്കിലും പോയാൽ ആളുകൾ നേരത്തെ സ്വാമി സ്വാമി എന്ന് വിളിച്ചു തുടങ്ങും. ഏതെങ്കിലും സ്വാമിമാരോടുകൂടെ ഏതെങ്കിലും ഒരു രംഗപ്രവേശം ചെയ്താൽ അയാളെയും കയറി സ്വാമി എന്ന് വിളിച്ചു തുടങ്ങും. കുറെ പ്രാവശ്യം വിളിക്കുമ്പോഴേക്ക് ഇയാളുടെ അഭിമാനം ഇതൊന്നുമില്ലാതെ ഉണരാൻ തുടങ്ങും.
അപ്പോൾ അരയ്ക്ക് താഴെ പകുതി ഒന്ന് കാവ്യാക്കും, പിന്നെ മുകളിലാക്കും, പിന്നെ ആളുകൾ കൂടാൻ തുടങ്ങും. അപ്പോൾ ഏകാഗ്രത കൊണ്ടൊക്കെ ചെറിയ ചില വിഭൂതികളും ഉണ്ടായി എന്ന് വരാം. അതില്ല എന്ന് പറയുന്നത് അനുചിതമാണ്. നിങ്ങൾക്ക് പോലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഉപഭോഗം എന്ന നിലയിൽ ഇന്നതിന്നെ പോലെ ഉണ്ടായാൽ ഇന്നതിന്നെ പോലെ ഉണ്ടാകുമെന്നൊരു തോന്നൽ വരും. തോന്നൽ ചിലത് ഒക്കും, ഒത്താൽ നിങ്ങൾ സിദ്ധനാവും. ഒക്കാത്തതൊന്നും പറയാൻ ആളുണ്ടാവില്ല. മനസ്സിലായി? നിങ്ങൾ പോയ വഴിക്ക് ഒരുത്തൻ വെള്ളത്തിന് വളരെ വിഷമിക്കുന്നു, ആ പരിസരത്തെങ്ങും വെള്ളമില്ലെങ്കിൽ എവിടെ ഒന്ന് കുത്തി നോക്കാമെന്ന് പറഞ്ഞു. അതിന് വലിയ ഇതൊന്നും വേണ്ട, കാരണം നിങ്ങൾ പറഞ്ഞ സ്ഥലത്തിന് അപ്പുറത്ത് നിൽക്കുന്ന തെങ്ങിൽ മറ്റേ വെള്ളം ഒഴിക്കാത്ത തെങ്ങിന് ഏപ്രിൽ മാസത്തിൽ നല്ല ഓല പച്ച പിടിച്ചിരിക്കുന്നു, പഴുത്ത ഓല തെങ്ങിന്ന് വീഴുന്നില്ല നല്ല വേനൽക്കാലത്ത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പ്ലാവെ നോക്കുക, നല്ല മിനുമിനുത്ത ഇല നിൽക്കുന്നു. കോമൺ സെൻസ് ഉള്ളതുകൊണ്ട് അടി വെള്ളമില്ലെങ്കിൽ ഇതിങ്ങനെ നിൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അവിടെ കുത്തിക്കോളാം. മനസ്സിലായില്ലേ? മനസ്സിലായി. അവൻ കുത്തി പത്താമത്തെ കോല വെള്ളവും കിട്ടി, നിങ്ങൾ സിദ്ധനുപോയി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. വേണമെങ്കിൽ വെള്ളസ്വാമി എന്ന് കൂടെ പറയുകയും ചെയ്യും. ആ പിന്നെ അതോടുകൂടി വെള്ളാട്ടായി. വെള്ളാട്ടായി, വെള്ളാട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇങ്ങനെയാ പലപ്പോഴും സംഭവിക്കും. അങ്ങനെയാണ് സിദ്ധനുണ്ടാകുന്ന വഴി. പലപ്പോഴും എല്ലാം അങ്ങനെയാണെന്ന് പറയാൻ വയ്യ. പലപ്പോഴും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് കരുതേണ്ടതില്ല. ഉള്ളവർ പലരും അതിൽ കച്ചവടമാക്കി നടക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. ഉണ്ടായിട്ടാണെങ്കിലും അതിൽ കച്ചവടമാക്കിയാൽ തെറ്റാണ്, കാരണം അത് ആത്യന്തികമല്ലെന്ന് പാദഞ്ചലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സിദ്ധികളൊക്കെ മലമാണെന്ന് ആചാര്യന്മാരിൽ ഒട്ടേറെ പേർ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന്, രാമകൃഷ്ണദേവൻ സിദ്ധിയെപ്പറ്റി ചോദിക്കുമ്പോൾ, രാമകൃഷ്ണദേവൻ സിദ്ധിയെക്കുറിച്ച് കാളിയോട് ചോദിക്കുമ്പോൾ, ഒരു തടിച്ച സ്ത്രീ ഇരുന്ന് മലം വിസർജിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് മലമാണടാ ഇത് എന്ന് ബോധ്യപ്പെടുത്തിയെന്നാണ് രാമകൃഷ്ണദേവൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനേക്കാളേറെ അദ്ദേഹം തമാശയിൽ പറഞ്ഞിട്ടുണ്ട്, ഗംഗയുടെ മുകളിലൂടെ ഒരാൾ നടന്നു എന്നിട്ട് പറഞ്ഞു, ഞാൻ ഗംഗയുടെ മുകളിലൂടെ നടന്നു 12 കൊല്ലം സാധന ചെയ്തിട്ട്, 4 അണ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെടണ്ടായിരുന്നു, വള്ളത്തെ കയറി പോയാൽ മതിയായിരുന്നു. വളരെ എളുപ്പമാണ് ഈ നൗകയിൽ കയറി അക്കരെ കടന്നാൽ മതിയായിരുന്നു. 4 അണയുടെ പണിയാണ് നീ 12 കൊല്ലം കളഞ്ഞത്. ഇതുകൊണ്ട് ജനത്തിനൊന്നും ഒരു പ്രയോജനമില്ല. നീ വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നതുകൊണ്ട് എൻ്റെ ആത്മാവിന് എന്ത് ഗുണം കിട്ടും? മനസ്സിലായില്ല. മറ്റൊരാൾ വെള്ളത്തിന് മുകളിലൂടെ നടന്നതുകൊണ്ടോ മറ്റൊരാൾ അത് കാണിച്ചതുകൊണ്ടോ അയാളുടെ ഔന്നത്യമല്ലാതെ അത് എനിക്ക് പ്രയോജനമുള്ള മേഖല എന്താ? ഞാൻ ഓടിക്കൂടേണ്ട കാര്യം എന്താ? ഈ ചോദ്യം മനസ്സിലായി സ്വാമിജി. ശ്രീരാമകൃഷ്ണന്റെ ആ ചെയ്തിയിൽ നിന്ന് ഈ ചോദ്യം പ്രസക്തമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജനത്തെ ശ്രദ്ധിപ്പിക്കുമ്പോൾ സ്വന്തം ആവശ്യം എന്താ, പ്രയോജനം അനുദ്ദേശ്യ മന്തോപി ന പ്രവർത്തതി, എത്ര പേരുടെ കർമ്മശേഷിയാണ് ഒരു ദിവസം നഷ്ടപ്പെടുക, എത്ര ഓഫീസുകളിൽ നിന്നാണ് അവധി എടുക്കുക. രാഷ്ട്രം രാവിലെ 8 മണിക്ക് ജോലിക്ക് കയറേണ്ടവൻ എല്ലാ സൂത്രപ്പണികളോടും കൂടി കയറാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സിദ്ധിയുടെ ലോകമുണ്ട് എന്നറിഞ്ഞാൽ എന്തു വില കൊടുത്തും ഭാര്യയും മക്കളും ബന്ധുജനങ്ങളും എല്ലാം ഓഫീസിൽ നിന്ന് അവധിയെടുത്തും പണിയെടുക്കാതെയും വരെ അവിടെ പോയിരിക്കുമ്പോൾ ഇവർക്ക് രാഷ്ട്രസ്നേഹമുണ്ടെങ്കിൽ, ആ വ്യക്തികളോട് സ്നേഹമുണ്ടെങ്കിൽ, സമാജത്തോടൊരു താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുകയല്ല, നിങ്ങൾ നിങ്ങളുടെ പണി പോയി എടുത്തിട്ട് വേണം കുട്ടികളെ ഇങ്ങനെ ആവാൻ എന്ന് പറയുക എന്നത് പോലും ചെയ്യുന്നില്ലെങ്കിൽ അറിവ് പരിമിതമാണെന്ന് കണക്കാക്കണ്ടേ? ഭരണാധികാരികൾ എന്നെ കാണാനും വണങ്ങാനും ഓടി വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ ഭരണാധികാരി വന്നു എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് സമയം ഇല്ലാത്തവരാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ തോക്കെടുത്ത സ്വാമി, മറ്റേ സ്വാമി, മറിച്ചേ സ്വാമി, വൈദികൻ, മറ്റുള്ളവർ, പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, ഇതിൻ്റെ ഇടയിൽ തലമുണ്ടാക്കുന്ന നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരരുത്. നിങ്ങളുടെ കർത്തവ്യ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അതെ, ശരിയല്ല? അതാണ് ഒരു അറിവിൻ്റെ ഒരു വഴി അല്ലേ? അതെ.
നിങ്ങൾക്ക് അവിടെ ഇരുന്നാൽ എന്നെ കാണാൻ വേണമെങ്കിൽ നിങ്ങളിലുണ്ട് ഞാൻ. ഞാനും നിങ്ങളുമായി ഈ കാര്യത്തിൽ ഭേദമൊന്നുമില്ല. അതിനായിട്ട് ഓടരുത്. നിഴലിൻ്റെ വഴിയെ പൈതൽ പോകുന്ന പോലെ ഭോഗത്തിൻ്റെ പുറകെ പോകരുത്. കസ്തൂരിമാൻ അതിൻ്റെ ഉള്ളിലെ കസ്തൂരി അന്വേഷിച്ച് പറക്കുന്ന പോലെ, നീ കസ്തൂരി അന്വേഷിച്ച് ഓടുന്നത് പോലെ, നീ തേടി നടക്കുന്ന വസ്തു നിന്നിലാണിരിക്കുന്നത്. ഇത് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായവും പഠിപ്പിക്കലും ഉണ്ടായിരുന്നു എങ്കിൽ ജനം തിരിച്ചറിഞ്ഞു. ജനത്തെ ഒരു തുണി പോലും തിരിച്ചറിയാൻ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്ത, വ്യോമയാനത്തിന് തയ്യാറാകാത്ത, വ്യോമയാത്രയ്ക്ക് തയ്യാറാകാത്ത ആളുകൾ, സാധാരണ ജനങ്ങൾക്ക് ഹൂസ്റ്റണിൽ പോകേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിനിടയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്തിനവർ ഈ ഗണിതയുക്തികളും ഈ ഊർജ്ജതന്ത്രങ്ങളും രസതന്ത്രങ്ങളുമൊക്കെ ആഴത്തിൽ 10-20 കൊല്ലം പഠിച്ച് ജീവിതം കളയണം? അവർക്ക് ആവശ്യമായൊരു ഭാഷയും അന്യോന്യം കൈകാര്യം ചെയ്യാവുന്ന ഒരു ഭാഷയും. സത്യത്തിൽ അത്രയല്ലേ ഇത്രയും പുസ്തകങ്ങൾ ചുമന്നിട്ടും കൊടുക്കുന്നുള്ളൂ. കാരണം 10-ാം ക്ലാസ്സിൽ ഈസി ആയിട്ട് ജയിപ്പിച്ചു വിടണമെന്ന് തീരുമാനിച്ചാൽ ഇതെല്ലാം പഠിപ്പിക്കലങ്ങ് നിർത്തിയാൽ ഗവൺമെൻറ്റിൻ്റെ ചിലവ് കുറേ കുറയല്ലേ? ഈ പുസ്തകമെല്ലാം പ്രിൻ്റ് ചെയ്യുന്നത് കുറയും. ആവശ്യമുള്ള കുറേ പേർ പഠിക്കട്ടെ, അല്ലാത്തവർക്ക് 10-ാം ക്ലാസ് വരെയുള്ള പഠിത്തം ഈസി ആയി സർട്ടിഫിക്കറ്റ് കൊടുക്കുമാറ് ആവശ്യമുള്ള ഭാഷയും ആവശ്യമുള്ള വ്യാകരണങ്ങളും ആവശ്യമുള്ളിടത്തോളം ശാസ്ത്രസത്യങ്ങളും അത്യാവശ്യം വേണ്ട ജീവിത മാർഗങ്ങളും സാധനങ്ങളെ തിരിച്ചറിയാൻ വ്യക്തികളെ തിരിച്ചറിയാനുള്ള അറിവും നൽകുകയായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ പ്രയോജനപ്പെടില്ലേ? അധികമായി പോയോ? ഇല്ല, ഇല്ല അല്ല, ഇങ്ങനെയുള്ളൊരു അറിവില്ലാതെ കോമൺ സെൻസ് നഷ്ടപ്പെട്ടിട്ട് എന്ത് അറിവ് കിട്ടിയിട്ട് എന്താ കാര്യം? വലിയ ശാസ്ത്രജ്ഞൻ, ചന്ദ്രനിലേക്ക് പോകാനിരിക്കുന്നവൻ, നാളെ രാവിലെ അവൻ ചന്ദ്രനിലേക്ക് പറക്കാൻ വരെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരവസരത്തിൽ എൻ്റെ കൈത്തലത്തിൽ എന്തോ ഒരു സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞു വന്ന് എന്നെ നമസ്കരിച്ച് കിടന്ന് നാളെ അവൻ്റെ പേരിൽ ഈ ലോകം മുഴുവൻ എൻ്റെ കാൽക്കലേക്ക് വന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ കള്ളനാണെന്ന് പറഞ്ഞ് പത്രങ്ങൾ എഴുതുന്നതിനേക്കാൾ നല്ലത് അവൻ അവിടെ നിന്ന് ബഹുമാനിച്ചാൽ പോരെ? അതല്ലേ ഇതിൻ്റെ വ്യവസ്ഥാപിത രീതിയും ഉത്തമമായ മാർഗവും. ഭരണാധികാരികളും മതനേതാക്കന്മാരും സിദ്ധപുരുഷന്മാരും ചിന്തകന്മാരും ഒരുമിച്ചിരുന്ന്, ഇത് അപകടകരമായ പോക്കാണ്. നമ്മുടെ ഒക്കെ ഐഡൻറ്റിറ്റിയെ ബാധിക്കുന്നതാണ്. ഇതൊരു ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. ഇതൊക്കെ നമ്മുടെ എക്സിസ്റ്റൻസിന് ബാധയാണ്. തെണ്ടി നടക്കുന്നവന് ഇത് ബാധയല്ല. തീർച്ചയായും മനസ്സിലായി. മനസ്സിലായി. നാളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ലാതെ എനിക്കിതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. പക്ഷേ ഇത് ഭരണകൂടങ്ങളെ ബാധിക്കുന്നതാണ്. ശരിയല്ല? അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്നതാണ്, മാധ്യമങ്ങളെ ബാധിക്കുന്നതാണ്, ഇൻസ്റ്റിറ്റ്യൂഷനുകളായ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ മുഴുവൻ ബാധിക്കുന്നതാണ്, മതങ്ങളുടെയും ജാതികളുടെയും ഔന്നത്യങ്ങളെ ശക്തമായി ബാധിക്കുന്നതാണ്. സമയം വൈകിയിട്ടില്ലെങ്കിൽ മാധ്യമങ്ങൾ നേതൃത്വം കൊടുത്ത് അവരെ മുഴുവൻ ആദ്യം വിളിച്ചു കൂട്ടുക. ഈ പോക്ക് നമുക്ക് അപകടകരമാണ്. ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഉന്നത ഓഫീഷ്യൽസിനെ മുഴുവൻ വിളിച്ചു കൂട്ടുക. മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടണമോ? ആഭ്യന്തരമന്ത്രി വിളിച്ചു കൂട്ടണമോ? ആരോഗ്യമന്ത്രി വിളിച്ചു കൂട്ടണമോ? അതുപോലെ ദേവസ്വം മന്ത്രി വിളിച്ചു കൂട്ടണോ? കാരണം ആധ്യാത്മികതയോ അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ അദ്ദേഹം വിളിച്ചു കൂട്ടണോ? അതൊന്നും നമുക്കറിയില്ല. ആര് വിളിച്ചു കൂട്ടണമെന്ന് അവർ തീരുമാനിക്കട്ടെ. മാധ്യമങ്ങൾ മുൻകൈയെടുത്ത് അത്തരം ആളുകളെ വിളിച്ചു കൂട്ടട്ടെ. ഉന്നത ശിഷ്യരായ അവരെ, നമ്മളെപ്പോലുള്ളവർ വെറുതെ പറഞ്ഞു വന്ന് കൂട്ടുക, വിളിച്ചു കൂട്ടിയിട്ട് അവർ കൂടിയിരുന്ന് നാളെ ഇത് നവീകരിച്ച് പരസ്പര സ്നേഹത്തോടെ മറ്റൊരുത്തൻ പതിക്കുമ്പോൾ, പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ച പ്ലാവിലെ നിന്ന് ചിരിക്കുന്നത് പോലെ ചിരിക്കാതെ നാളെ പഴുക്കുമെന്നോർത്ത്, ആപ്തൻ്റെ ലക്ഷണം പറയുമ്പോൾ വ്യാസനും ശങ്കരനുമൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആപ്തൻ്റെ വാക്കായി വേണം സിദ്ധന്മാരുടെയും മറ്റുള്ളവരുടെയും വാക്കെടുക്കാൻ. ഒന്ന്, അന്യർക്ക് അനുഭവം ഇല്ലാത്ത കാര്യങ്ങളെ അനുഭവിക്കുന്നവനും അറിയുന്നവനും അന്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് എത്താത്തരത്തെ എത്തുന്നവനും അറിയുന്നവനും ആയിരിക്കുകയും അത് അന്യർക്ക് അറിയിച്ചു കൊടുക്കാൻ കഴിയുന്നവനുമായിരിക്കണം ആപ്തന. വളരെ അപകടം പിടിച്ച നിർവചനം. എനിക്കറിയാം, നിനക്കതറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആപ്തനല്ല,
ഒരു ഭൗതിക നിയമത്തിനും വിരുദ്ധമാകരുത് ഈ അനുഭവം. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാരെല്ലാം. ശ്രുതി യുക്തി അനുഭവങ്ങൾക്ക് ഒരുപോലെ വിളനിലമായിരിക്കണം. എന്നെ പോലുള്ളവർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നതും നിനക്ക് അനുഭവിക്കാൻ കഴിയാത്തതുമാണെന്ന് പറഞ്ഞാൽ ചൂഷണത്തിന്റെ ബീജമുണ്ട്. വാക്കുകൾ കൊണ്ടുപോലും അനുഭവിക്കാമെന്നിരിക്കെ അതിലൂടെ പറഞ്ഞു കൊടുത്തു പോലും അനുഭവിപ്പിക്കാൻ കഴിയില്ലാത്ത ഒരു സാധനം അനുഭവിപ്പിച്ചു എന്ന് പറയുന്നത് കളിപ്പിക്കലാ ശിക്ഷാർഹവുമാ വളരെ വളരെ ശക്തമായ ഒരു നിയമമാണ്. ഞാൻ ആപ്തനാകുന്നുവെങ്കിൽ, ഞാൻ അനുഭവിച്ചവനാകുന്നുവെങ്കിൽ, അറിഞ്ഞവനാകുന്നുവെങ്കിൽ അറിവ് അന്യന് പകർന്നു കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം. അല്ലാത്തതൊന്നും ലോകത്ത് പറഞ്ഞ് കളിപ്പിക്കരുത്. മൗലികമായ മര്യാദയാണ് അല്ല മിനിമം ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെട്ടേന്. അത് പഴയ പുസ്തകം എടുത്ത് ഇവരൊക്കെ പരിശോധിക്കട്ടെ. ഏത് ആചാര്യന്മാരെ പിൻപറ്റിയാണോ ഈ ദർശനങ്ങളിൽ ഇവർ നിൽക്കുന്നത്? ഒരാചാര്യനെയും പിൻപറ്റാതെ സ്വയം ഉയർന്നു വന്നതാണോ തെളിയിക്കട്ട. നാലു പേരുടെ മുമ്പിൽ, നാല് ശാസ്ത്രകാരന്മാരുടെ മുമ്പിൽ തെളിയിക്കട്ട സത്യം. ഞാൻ സ്വയംഭൂവായിട്ട് വന്നതാണ്. ശരി, ആയിക്കോട്ടെ, അംഗീകരിക്കാൻ തയ്യാറാണ്, നിന്ദിക്കാൻ തയ്യാറല്ല. വസ്തുനിഷ്ഠമായി തെളിയിച്ചോളൂ. ഉപജാപങ്ങളെ കൊണ്ടും പ്രശ്നങ്ങളെ കൊണ്ടും പോകാതെ ജനജീവിതത്തെ സമാധാനിപ്പിച്ചു കൊണ്ടുപോവുകയും ആവശ്യമില്ലാത്ത വഷളത്തരങ്ങളെല്ലാം ജനത്തിന് അറിവാണെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുകയും ഇത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്ത് വഷളാക്കാതിരിക്കുകയും മിതമായും സാരവത്തായും പറയുകയും കുറ്റവാളികൾ ആരായിരുന്നാലും കുറ്റവാളിയെന്ന് മാത്രം പ്രയോഗിക്കുകയും ഒരു പോലീസ് ഓഫീസർ ആരെയോ കൊന്ന് തോട്ടി തള്ളി, ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? പോലീസ് ഓഫീസറെ അറസ്റ്റ് ചെയ്തത് പോലീസുകാരനാ, മന്ത്രി എന്നല്ല, ജനങ്ങളല്ല. ശരിയല്ല, ശരിയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എനിക്ക് തോന്നുന്നത് ആകെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തുനിന്ന് വന്നിരിക്കുന്ന കേസുകളുടെ എണ്ണം, മന്ത്രിമാർ ഭരിച്ചവരുടെ എണ്ണം, അതുപോലെ തന്നെ ഉന്നത ശിക്ഷരായ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കൈക്കൂലിയുടെയും കരിഞ്ചന്തയുടെയും തെറ്റുകളുടെ എണ്ണം എല്ലാം കൂടെ എടുത്തു നോക്കിയാൽ ജനജീവിതത്തിൽ അതുപോലൊരെണ്ണമാണ് ഈ വേഷം കെട്ടിയ സ്വാമിമാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ചെയ്തി.